ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജിൽമിൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല വൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ളൊരു ഡ്രീം ക്യാച്ചറിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഡ്രീം ക്യാച്ചേഴ്സിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ കണ്ട് അതുപോലെ ട്രൈ ചെയ്തിട്ടുള്ളവർക്ക് ഈ ഒരു ഡ്രീം ക്യാച്ചർ ചെയ്യാനും വളരെ ഈസി ആയിരിക്കും കാരണം നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഡ്രീം ക്യാച്ചേഴ്സിൻ്റെ വീഡിയോസിൽ നമ്മൾ ഓരോ ഡ്രീം ക്യാച്ചറും ഓരോ പാറ്റേണിലാണ് ചെയ്തു വന്നിരിക്കുന്നത് ബട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡ്രീം ക്യാച്ചറിൽ നമ്മൾ രണ്ട് പാറ്റേൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുമല്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡ്രീം ക്യാച്ചർ ഫുള്ളി വൈറ്റ് തീമിലാണ് നമ്മൾ ചെയ്യുന്നത് ത്രെഡ്സും ഫെതേഴ്സും ഒക്കെ നമ്മൾ വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിലെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്കൊരു റിംഗ് ആണ് ആവശ്യം നമ്മളിവിടെ കാറിൽ ഹാങ് ചെയ്യാനുള്ള ഒരു ഡ്രീം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ റിംഗ് റിംഗാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഈ റിങ്ങിലേക്ക് നമുക്ക് വൈറ്റ് ത്രെഡ് ചുറ്റി കൊടുക്കണം നമുക്ക് തിക്കായിട്ടുള്ള വൈറ്റ് ത്രെഡ് ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ചുറ്റി കൊടുക്കേണ്ടത് എൻ്റെ കയ്യിൽ അതില്ലാഞ്ഞതുകൊണ്ട് ഞാൻ സാധാരണ എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ട് നാലാക്കിയതിന് ശേഷം ആദ്യം തന്നെ ഒന്ന് കെട്ടിക്കൊടുത്തു അതിനുശേഷം ഫുൾ റിങ്ങിലേക്ക് ഈ ത്രെഡ് ചുറ്റിയെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ വൈറ്റ് കളർ ത്രെഡ് ഈ റിംഗ് ഫുള്ളായിട്ട് ചുറ്റിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഒരു സിംഗിൾ പീസ് ത്രെഡ് എടുത്തിട്ട് നമ്മൾക്ക് എവിടെ നിന്നാണോ ഈ റിങ്ങിൽ നമ്മുടെ പാറ്റേൺസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ ഒന്ന് കെട്ടിക്കൊടുക്കുക ഇനി നമ്മൾ ഈ നൂലിൻ്റെ ഒരറ്റത്തായിട്ട് ഒരു സൂചി കോർത്തെടുക്കുകയാണ് നമുക്ക് കുറച്ച് ബീഡ്സ് കോർത്തെടുക്കാനുണ്ട് അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ നൂലിലേക്ക് സൂചി കോർക്കുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ബീഡ്സ് വൈറ്റ് കളർ ഷുഗർ ബീഡ്സ് ആണ് ഇത് വളരെ പൊടിയായിട്ടുള്ള ബീഡ്സ് ആണ് അതുമല്ല നമ്മൾ ഈ നൂല് നമ്മുടെ റിങ്ങിലേക്ക് കെട്ടിക്കൊടുക്കുന്നത് വളരെ ഡിസ്റ്റൻസ് കുറച്ചാണ് അതായത് നമ്മുടെ നൂലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവാണ് ഇവിടെ ഓരോ ബീഡ്സും കോർത്തെടുത്തതിന് ശേഷം പുറത്ത് നിന്ന് അകത്തേക്ക് വരുന്ന രീതിയിലാണ് നൂല് റിങ്ങിലേക്ക് കെട്ടിക്കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ ഈ കെട്ടുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എങ്ങനെ കറക്റ്റായിട്ട് എടുക്കണമെന്നും അതുപോലെ തന്നെ ഈ പാറ്റേണിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഡ്രീം ക്യാച്ച് ട്യൂട്ടോറിയൽ ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്ന വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ആകെയുള്ള ഡിഫറൻസ് നമ്മളിവിടെ ഓരോ പ്രാവശ്യവും നൂല് കെട്ടി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഓരോ ബീഡും ഇതിലേക്ക് കോർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ബീഡ്സ് കോർത്ത് ഓരോ ലെയറും നമ്മൾ ചെയ്തെടുക്കണം ഇവിടെ നമ്മൾ ഈ ഒരു സെയിം പാറ്റേണിൽ ഏകദേശം സിക്സ് ലെയേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ സിക്സ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ആയതിനു ശേഷം എവിടെ വെച്ചാണോ ആ സിക്സ് ലെയർ കഴിയുന്നത് അവിടെ വെച്ചിട്ട് ഈ സിക്സ് ലെയറിലേക്ക് ഈ നൂല് രണ്ട് പ്രാവശ്യം കെട്ടിക്കൊടുക്കണം അതിനുശേഷം തൊട്ടടുത്തുള്ള നമ്മുടെ രണ്ട് ബീഡ്സ് വിട്ടിട്ട് മൂന്നാമത്തെ ബീഡ്സിൻ്റെ ഇടയിലേക്ക് പുറത്ത് നിന്ന് അകത്തോട്ട് വരുന്ന രീതിയിൽ നൂലൊന്ന് കോർത്തു കൊടുക്കുക അതിനുശേഷം ഇനി അടുത്ത രണ്ട് ബീഡ്സ് വിട്ടിട്ട് മൂന്നാമത്തെ ബീഡ്സിൻ്റെ ഇടയിലേക്ക് പുറത്ത് നിന്ന് അകത്തേക്ക് ഈ ഒരു രീതിയിൽ വീണ്ടും നൂല് വലിച്ചെടുക്കുക ഈ ഒരു സെയിം രീതിയിൽ നമ്മൾ ഫസ്റ്റ് ലെയർ രണ്ട് ബീഡ്സ് ഇടവിട്ട് ഇങ്ങനെ നൂല് കോർത്തു കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഇനി സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ ഫസ്റ്റ് ലെയറിന് വേണ്ടി നൂല് കോർത്തത് അവിടെ തന്നെ അകത്തു നിന്ന് പുറത്തേക്ക് നൂലെടുത്തിട്ട് വീണ്ടും അകത്തേക്ക് ഈ ഒരു രീതിയിൽ വലിച്ചെടുക്കുക ഇനി എല്ലാ ലെയർസും നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ഈ ഒരു പാറ്റേണും നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ഫസ്റ്റ് ഫൈ ലെയർ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് ആ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും ഫസ്റ്റ് ഫൈ ലെയർ ചെയ്തെടുക്കുന്നത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഈ സെയിം പാറ്റേൺ തന്നെ ചെയ്തെടുക്കാൻ പോവാണ് സെക്കൻഡ് ടൈം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്തതിൻ്റെ ഫിഫ്ത്ത് ലെയറിലെ നൂലിൽ നിന്നാണ് എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ നൂലിൻ്റെ മിഡിലാണ് നമ്മൾ സെക്കൻഡ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന നൂല് കെട്ടിക്കൊടുക്കേണ്ടത് അതിൻ്റെ തൊട്ടടുത്തുള്ള നൂലിൻ്റെ മിഡിലേക്ക് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ നൂല് വലിച്ചെടുക്കുക വീണ്ടും നെക്സ്റ്റ് നൂലിൻ്റെ മിഡിലിൽ നിന്ന് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന രീതിയിൽ നൂല് വലിച്ചെടുക്കുക അങ്ങനെ നമ്മൾ ഒരു ലെയർ ഫിനിഷ് ചെയ്യുക സെക്കൻഡ് ലെയറും നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്ത സെയിം രീതിയിൽ തന്നെയാണ് എവിടെയാണോ നമ്മൾ ആദ്യം നമ്മൾ നൂല് കെട്ടിയിരിക്കുന്നത് ആ ഭാഗത്തേക്ക് നൂല് കൊണ്ടുപോയിട്ട് പുറത്തുനിന്ന് അകത്തേക്ക് വലിച്ചെടുക്കുക ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മൾ ഈ സെക്കൻഡ് ടൈം ചെയ്യുന്നതും ഒരു ഫൈവ് ലെയേഴ്സ് ഫിനിഷ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ സെക്കൻഡ് ടൈമും ഒരു ഫൈവ് ലെയേഴ്സ് ഫിനിഷ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഒരു വട്ടവും കൂടി ഈ സെയിം പാറ്റേൺ ഒന്ന് ചെയ്തെടുക്കണം അതിനു വേണ്ടി നമ്മൾ ഇപ്പം ചെയ്ത് സെക്കൻഡ് ടൈം ചെയ്തിരിക്കുന്നതിൻ്റെ ഫിഫ്ത്ത് ലെയറിൻ്റെ നൂലിൻ്റെ മിഡിലേക്ക് വീണ്ടും ഒരു നൂല് കെട്ടി കൊടുക്കുവാണ് എന്നിട്ട് വീണ്ടും ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഒരു അഞ്ച് ലെയർ കൂടി ചെയ്തെടുക്കുവാണ് ഈ സെയിം പാറ്റേണിൽ ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ തേർഡ് ടൈമും ഈ സെയിം പാറ്റേൺ ഫിനിഷ് ചെയ്തു ഇനി നമുക്ക് മിഡിലിൽ കുറച്ച് സ്പേസ് ആണ് അവിടെ നമ്മളൊരു ചെറിയ ഫ്ലവറിൻ്റെ ക്രോഷറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഈ ഫ്ലവറിൻ്റെ ക്രോഷറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഈ ഫ്ലവറിൻ്റെ ക്രോഷറ്റ് നമ്മൾ തേർഡ് ടൈം ചെയ്ത പാറ്റേണിൻ്റെ ഫിഫ്ത്ത് ലെയറിലെ നൂലിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ഇനി ഫ്ലവറിൻ്റെ മിഡിലായിട്ട് നമ്മൾ ഈ ഒരു ബീഡും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ റിങ്ങിലെ വർക്ക്സൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഹാങ് ചെയ്യാൻ കുറച്ച് ബീഡ്സും ഫെതേഴ്സും ചെയ്തെടുക്കാനുണ്ട് അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനൊരു നൂലിലേക്ക് കുറച്ച് ബീഡ്സ് കോർത്തെടുക്കുകയാണ് ഇവിടെ ഞാൻ എടുക്കുന്നത് കുറച്ച് വൈറ്റും സിൽവർ കളർ ബീഡ്സുമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ചൂസ് ചെയ്യാം വൈറ്റിലാണ് കുറച്ചും കൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ ബീഡ്സ് മാത്രമായിട്ട് നമ്മളൊരു മൂന്നെണ്ണം കോർത്തെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമ്മളിനി വൈറ്റ് ഫെതേഴ്സ് എടുക്കുവാണ് ഫെതേഴ്സ് അത്യാവശ്യം വലിയ ഫെതേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടെണ്ണം വെച്ച് ഞാൻ ഒരു നൂലിലേക്ക് കെട്ടിക്കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് വൈറ്റ് ബീഡ്സും കൂടി കോർത്ത് കൊടുക്കുവാണ് ഇനി നമ്മൾ ഈ കെട്ടിയിരിക്കുന്ന ഫെതറ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന റിങ്ങിൻ്റെ താഴെയായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ കെട്ടി കൊടുക്കുവാണ് ഇനി വീണ്ടും രണ്ട് ഫെതേഴ്സ് വെച്ചിട്ട് നമ്മൾ രണ്ടെണ്ണം കൂടി ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ഇപ്പം കെട്ടിയിരിക്കുന്ന ഫെതറിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് വീണ്ടും ഈ റിങ്ങിലേക്ക് ഫെതേഴ്സ് കെട്ടി കൊടുക്കുക ഇനി ഓരോ ഫെതേഴ്സും കെട്ടിയിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ കോർത്ത് വെച്ചിരിക്കുന്ന ബീഡ്സും ഈ ഒരു സെയിം രീതിയിൽ തന്നെ കെട്ടിക്കൊടുക്കുക ഇനി വലിയ ഫെതേഴ്സ് കെട്ടിയിരിക്കുന്ന ഗ്യാപ്പിലേക്ക് രണ്ട് ചെറിയ ഫെതേഴ്സ് ഒരുമിച്ച് കെട്ടി ബീഡ്സ് കോർത്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ കെട്ടി കൊടുക്കേണ്ടതാണ് രണ്ട് സൈഡിലും നമ്മൾ കെട്ടിക്കൊടുക്കണം ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മൾ കെട്ടിയിരിക്കുന്ന ഭാഗത്തൊക്കെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക സോ ദാറ്റ് നമ്മൾ കെട്ടിയിരിക്കുന്ന ഭാഗങ്ങളൊന്നും ലൂസായി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മുടെ ഫ്ലഫി ആയിട്ടുള്ള വൈറ്റ് ആൻഡ് എലഗൻ ഡ്രീം ക്യാച്ചർ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് കുറച്ച് ലെങ്തിയാണ് ഈ ഡ്രീം ക്യാച്ചർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ബട്ട് ഡ്രീം ക്യാച്ചേഴ്സ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നല്ലൊരു റിച്ച് ലുക്ക് തരുന്നൊരു ഡ്രീം ക്യാച്ചറാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടും അപ്പോൾ മറ്റൊരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം അൺ ടിൽ ദെൻ ബൈ ഫ്രം ചിൽമിറ്റ് താങ്ക്